പിശാചിന്റെ പാടുന്ന പിശാജ് എന്ന കവിത ഒന്ന് ലളിതമായി വിശദീകരിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പാടുന്ന പിശാജ് എന്ന കവിത നമുക്ക് ഓർക്കാം. അദ്ദേഹം താൻ ഗന്ധർവനല്ലെന്നും പാടുന്ന പിശാജ് ആണെന്നും ഒന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് പാടുന്ന പിശാജ് എന്ന് പറഞ്ഞാൽ വ്യക്തികളെന്ന നിലയിൽ ഓരോരുത്തർക്കും രണ്ട് വ്യത്യസ്ത തലങ്ങളുണ്ട്. അതായത് നന്മയും തിന്മയും, ഈശ്വരാംശവും അതുപോലെ പൈശാചികാംശവും. ഈശ്വരാംശമാണ് നമ്മളിൽ കൂടി നിൽക്കുന്നത്. എന്നാൽ പൈശാചികാംശം എവിടെ നിന്ന് വരുന്നു? നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും. അതിനെയെല്ലാം അവഗണിച്ച് ഈശ്വരാംശത്തെ എത്തിപ്പിടിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ കവിത. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ്. എന്തെല്ലാം എത്തിപ്പിടിക്കാനാണ് കവി പറയുന്നത്? ഇപ്പോൾ ആദ്യം കവിതയുടെ തുടക്കത്തിൽ പറയുന്നത് പോലെ തന്നെ, രാത്രിയുടെ ആഭിചാരങ്ങൾ കുടിക്കുക, രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദുർമന്ത്രം ഏൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെയെല്ലാം മാറ്റിമറിക്കാൻ നാം ശ്രമിക്കണം. എങ്ങനെ? ഇന്ന് ഒരു ദുർമന്ത്രവാദ കളം പോലെ ലോകം വളരെ അക്രമാസക്തമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇരുട്ടിൻ്റെ ശക്തിയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ആ ഇരുട്ടാണ് ദുർമന്ത്രവാദ കളം പോലെ, വളരെ പൈശാചികമാണ് ലോകരംഗം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. എന്തു ചെയ്യണം? സദാചാരത്തിൻ്റെ സുഗത മന്ത്രങ്ങളെ നാം നെയ്ത്തിരികളാക്കി കത്തിക്കുക എന്ന് പറഞ്ഞാൽ നന്മയുടെ ഒരു നിഴൽ വെട്ടമെങ്കിലും നാം കാണിക്കണം. അതിന് തിന്മയിൽ മുങ്ങി നിവരാതെ നിവൃത്തിയില്ല. തിന്മ നമുക്ക് സമ്മാനിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുക തന്നെ വേണ്ടിയിരിക്കുന്നു. അതിൽ ഇടറി വീഴരുത്. ഇടറാതെ വരികൻ്റെ കൂട്ടുകാര എന്നാണ് പറയുന്നത്. എവിടേക്കാണ് വിളിക്കുന്നത്? സൗഹൃദത്തിൻ്റെ ലോകത്തിലേക്ക് വിളിക്കുകയാണ്. സ്വർഗപ്രതീക്ഷകൾക്ക് പകരം തിന്മയുടെ ശാശ്വത കുടീരത്തിലേക്കാണ് കൂട്ടുകാരെ കവി ക്ഷണിക്കുന്നത്. നിഴൽ നിർനിദ്രം ഓതുന്നു. എന്താണ് ഓതുന്നത്? അതായത് തിന്മയുടെ ശാശ്വത കുടീരങ്ങൾ പോകാൻ അല്പസദാചാര മന്ത്രങ്ങളെ തള്ളി ദൈവിക ശക്തിയായി ഉണരാൻ നിഷേധാത്മകമായ ഒരു ശക്തിയിലൂടെ നന്മയെ പോകാൻ ശ്രമിക്കുക എന്ന് പറയുന്നു. പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ലായിരിക്കാം. കാരണം ഇത് എതിർപ്പിൻ്റെ പാതയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളിലൂടെയാണ് നാം ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിന്മയുടെ ശാശ്വത കുടീരങ്ങളിൽ നാം എത്തിച്ചേർന്ന് പോയേക്കാം. എങ്കിലും അതിൽ മുങ്ങിപ്പോകാതെ നന്മ തിന്മകളെ വേർതിരിക്കാനാകാത്ത ഇരുൾ നിറഞ്ഞ കാലത്തിലേക്കാണ് കവി നമ്മെ വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ മറ്റ് സാധാരണ കവിതകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ ലോകം, ഇതിൻ്റെ രീതി എന്ന് പറയാം. ഈ കവിതയിൽ ഒരു ആഭിചാരത്തിൻ്റെ അന്തരീക്ഷമാണുള്ളത്. വ്യക്തികൾ ചിലപ്പോൾ, ആസ്വാദകൻ ചിലപ്പോൾ മന്ത്രവാദിയും മന്ത്രവാദിക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നവരും ഒക്കെ ആയി മാറിയേക്കാം. അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു ആസുരമായ കാലത്തെയാണ് കവിക്കിവിടെ അവതരിപ്പിക്കാനുള്ളത്, അല്ലാതെ സമാധാനം നിറഞ്ഞൊരു ലോകത്തെക്കുറിച്ചല്ല. അതുകൊണ്ട് തിന്മയുടെ ആഘോഷങ്ങൾക്കിടയിലും നന്മയുടെ നെയ്ത്തിരി കെടാതെ കാത്തു സൂക്ഷിക്കണം എന്ന പ്രത്യാശ, ഒരു ആഹ്വാനം ഈ കവിതയിൽ കാണാം. അതുകൊണ്ട് നന്മയുടെ ഒരു നെയ്ത്തിരി ഇല്ലെങ്കിലോ ലോകം തിന്മയുടെ ഇരുട്ടിലാകും. അതുകൊണ്ട് രാസലീലയായി ആടാൻ ഉണരുക, ശിവശക്തി യോഗമായി ഉണരുക. സ്ത്രീയും പുരുഷനും കൂടി കലർന്നതാണ് ലോകം എന്നൊക്കെ കവി പറയുന്നു. അപ്പോൾ ഓരോ മനുഷ്യനും നമ്മൾ ഓരോരുത്തരും ഇന്ന് അതിജീവനത്തിൻ്റെ ഒരു പാതയിലാണ്. അതിജീവനം എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നെല്ലാമുള്ള അതിജീവനം? ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നുമുള്ള അതിജീവനം, അതിന് നേരെയുള്ള അതിജീവനം. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യർത്ഥതയാണല്ലോ നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കാണിച്ച് നമ്മളെ പഠിപ്പിച്ചതല്ലേ. ഓരോ മനുഷ്യനും ഇതുപോലെ തന്നെയാണ്. ഓരോ ദിവസത്തെയും പ്രയത്നം വൃഥാവിലാണ്, വെറുതെയാണ് എന്ന് നമ്മൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തോട് അടുക്കുമ്പോൾ മനസ്സിലാക്കുന്നു. വെറുതെയാണ് കല്ലുരുട്ടുന്നത്. കല്ലുരുട്ടുന്നത് മുകളിൽ നിന്നും താഴേക്കല്ല, താഴെ നിന്നും മുകളിലേക്കൊരു കല്ലുരുട്ടി കയറ്റുന്നത് പോലെ വളരെ ശ്രമകരമായ ജീവിതം ഇന്ന് നാം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും മറക്കുക, എല്ലാം മറക്കുക, എല്ലാ മോശം കാര്യങ്ങളും പിന്നിൽ ഉപേക്ഷിക്കുക, എന്നിട്ട് പാപിയുടെ പറുദീസയിൽ എത്തിച്ചേരുക എന്ന് കവി പറയുന്നു. എന്തുകൊണ്ട്? ഇവിടെ വിപരീതാർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിലും ജീവിതത്തെ തിന്മയുടെ ആഹ്വാനമാക്കി മാറ്റി ജീവിത വിജയം നേടാൻ ശ്രമിക്കുന്നവരെ വിമർശിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്.
അതുകൊണ്ട് നന്മയുടെ സ്വർഗപ്രതീക്ഷകളാണ്, നന്മയുടെ സർഗപ്രതീക്ഷകളാണ് എപ്പോഴും വിജയിക്കുക, അല്ലാതെ തിന്മയുടെ ശാശ്വത കുടീരങ്ങളല്ല. താൽക്കാലികമായി അതൊക്കെ വിജയിക്കുന്നു എന്ന് തോന്നിപ്പിച്ചേക്കാം, പക്ഷേ അതൊക്കെ വെറുതെയാണ്. നന്മയുടെ സ്വർഗപ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. തിന്മയുടെ ആ ശക്തിയെ അടിച്ചമർത്താൻ നമ്മളിലുള്ള നന്മയുടെ ആ കെടാവിളക്ക് തെളിയിക്കുക എന്നൊക്കെയാണ് ഈ കവിതയിലൂടെ, പാടുന്ന പിശാചെന്ന കവിതയിലൂടെ നമ്മളെ കവി പഠിപ്പിക്കുന്നത്.